ഇരുവൃക്കുകളും തകരാറിലായി. ശസ്ത്രക്രിയയ്ക്കുള്ള തുകയ്ക്കായി സഹായം തേടിയ മാഞ്ഞൂർ സ്വദേശി സണ്ണിക്കായി മാഞ്ഞൂർ ഗ്രാമം കൈകോർത്തു. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണത്തിനായി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങിയാണ് ലക്ഷ്യം കൈവരിച്ചത്. ഒരു വർഷമായി സണ്ണി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജീവൻ നിലനിർത്തുവാൻ വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റു വഴികളില്ല. ഭാര്യ കവിത വൃക്കുകൾ നൽകുവാൻ തയ്യാറായിട്ടും ഓപ്പറേഷൻ ചിലവിനായി ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. സണ്ണിയുടെ ചികിത്സാ സഹായ ധനസമാഹരണത്തിനായി മാഞ്ഞൂർ ഗ്രാമം ഞായറാഴ്ച ഒരു മനസ്സോടെയാണ് കൈകോർത്തത്. പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് ചികിത്സാ സഹായ ഫണ്ടുകൾ ഓരോ വാർഡിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മെമ്പർമാരും മറ്റ് ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും ആ പൈസ സോർട്ട് ഔട്ട് ചെയ്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകൾ ഒരേ ലക്ഷ്യത്തിനായി രംഗത്തിറങ്ങിയതോടെ MLA, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവരെല്ലാം ധനസഹമാഹരണ യജ്ഞത്തിൽ പങ്കുചേർന്നു. ഓരോ വീട്ടിലും ഇവർ എത്തിയതോടെ റെക്കോർഡ് കളക്ഷനാണ് ഇവർക്ക് നേടുവാൻ കഴിഞ്ഞത്. 16 ലക്ഷത്തോളം രൂപയാണ് 18 വാർഡുകളിൽ നിന്നായി ഞായറാഴ്ച ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഇവർ സമാഹരിച്ചത്. ഇതിനു മുൻപും ഇതുപോലെ തന്നെ ആവശ്യങ്ങളെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല മാതൃക കാണിക്കുന്ന വിധത്തിലാണ് മാഞ്ഞൂർ പഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. സണ്ണിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കുന്നതോടൊപ്പം ഇപ്പോൾ ജനനേതാക്കളുടെ മുൻപിൽ, പഞ്ചായത്തിൻ്റെ മുൻപിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിൻ്റെ വാസയോഗ്യമല്ലാത്ത വീടിൻ്റെ ആവശ്യമാണ്. വീട് വെട്ടുകല്ല് നിരത്തി അതിൽ ടർപോളിൻ വലിച്ചു കെട്ടി കഴിഞ്ഞുകൂടേണ്ട ഒരു സാഹചര്യത്തിലാണ് ജീവിത പ്രയാസങ്ങൾക്കിടയിൽ സണ്ണിയുടെ കുടുംബം കഴിയുന്നത് എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത്. ആ കുടുംബത്തെ സഹായിക്കുക എന്ന ആവശ്യവും ഈ സമിതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യത്തിലും മാനുഷികമായൊരു പരിഗണനയോടെ അവർക്ക് വാസയോഗ്യമാകുന്ന വിധത്തിലേക്ക് വീട് മാറ്റിക്കൊടുക്കുന്ന കാര്യവും ഈ സമിതി പരിഗണിക്കും പരിശോധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീടും സണ്ണിക്ക് നിർമ്മിച്ചു നൽകും. ഞായറാഴ്ച രാവിലെ 9 മുതൽ 1 മണിവരെ നടന്ന ധനസമാഹരണ യജ്ഞത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജും സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് മാക്കിലും ജനറൽ കൺവീനർ PG രാജ്കുമാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM ജോർജ്, മേരി ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുകുമാരൻ, ആൻസി മാത്യു, ടോമി കാറുകുളം, മഞ്ജു അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ഉദ്യമത്തിൽ മാഞ്ഞൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഈ ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും അവരുടെ എല്ലാം നിസ്സീമമായ സഹകരണം ഈ സണ്ണി കുടിപ്പള്ളിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സാ സഹായം തേടിയ മാഞ്ഞൂർ സ്വദേശി സണ്ണിയുടെ ഓപ്പറേഷനായി 15 ലക്ഷത്തോളം രൂപ സമാഹരിക്കുവാനായാണ് മാഞ്ഞൂർ ഗ്രാമം ഞായറാഴ്ച കൈകോർത്തത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വാസയോഗ്യമായ വീടോ ഇല്ലാതിരുന്ന സണ്ണി ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. സണ്ണിയുടെ ചികിത്സയ്ക്കായി ഉദാരമായി സംഭാവന നൽകിയ ഗ്രാമവാസികളെ MLA ബോൻസ് ജോസഫ് അടക്കമുള്ള ജനപ്രതിനിധികൾ അഭിനന്ദിച്ചു. ഗ്രാമത്തിൻ്റെ കരുതലിൽ ഏറെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് സണ്ണിയും കുടുംബവും. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർവിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.